ഇങ്ങനെ സംഭവം നടന്നത് ഞാൻ ഇവരും നേരെ താഴെ ഇറങ്ങി വന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയോ? ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് ചേച്ചി ചായ റെഡി ആയോ, നീ ഒന്നും പറയരുത് പറഞ്ഞു. അപ്പൊ മറ്റേ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ നീ ചായ ചോദിച്ചിട്ട് എന്താ മോനെ പറയാത്തത്? പറഞ്ഞു, ചേട്ടാ ഞാൻ അറിഞ്ഞില്ല സംഭവിച്ചത്, എവിടെ ഗ്യാസ് എല്ലാം കത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഇവിടെ തുടങ്ങി. രാവിലെ ആയപ്പോഴത്തേക്ക് ഈ മോർണിംഗ് ടാസ്കിന്റെ അവിടെ ഇത് കഴിഞ്ഞ ശേഷം ഈ റോഷൻ ചേട്ടൻ എണീച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഗ്യാസിൻ്റെ. അപ്പൊ അത് രാത്രിയിൽ ആര് ചായട്ട് നമ്മളല്ലേ കഴിഞ്ഞപ്പോ ചേച്ചി എടുത്ത് ചോദിച്ചു, ചേച്ചി നമ്മളെ കേസാണല്ലേ? അതല്ല ആക്ച്വലി സൈമൾട്ടേനിയസ്ലി കാണിക്കണം കേട്ടാ, ചേച്ചി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെ ഇത് ചെയ്യുന്നത്, നീ കത്തുന്ന അവിടെ ഞാൻ അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാണിക്കാനാണ് ഇത്രയും വരെ എന്ത് ചെയ്തത്, ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് വലയില് കിടന്നിട്ട് നമ്മൾ വിചാരിക്കും ഈ സമയത്ത് ഓ ഇത് കണ്ടന്റ് തന്നെ, നമ്മൾ ചിന്തിക്കാത്ത ഒരു സാധനമാണ്. അല്ലടാ ഞാൻ ആലോചിക്കണേ, എടാ അതൊക്കെ സത്യം പറയാം, അതൊക്കെ ഒരു കണ്ടന്റ് ഞാൻ അറിഞ്ഞത്, ഞാൻ വിഷയം അറിഞ്ഞതോ എന്നൊക്കെ അറിയാമോ, ഞാൻ ഇവിടെ ഗ്യാസിന്റെ എന്തോ കാര്യം സംസാരിക്കുന്ന കേട്ട്. അതല്ല ഗ്യാസിന്റെ സംഭവം എന്തൊക്കെ ഗ്യാസ് എന്നൊക്കെ കേട്ട്, പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞതുമില്ല, ഞാൻ ചോദിക്കണമെന്നില്ല, എനിക്കറിയത്തില്ല എന്താ സംഭവം. ഗ്യാസ് റിലേറ്റ് ചെയ്ത് എന്താണ്, സെർവർ വന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്കറിയുന്നത്. അപ്പോഴാണ് ആ സംഭവം ഇങ്ങനെ കാണിച്ചപ്പം, അത് ചെറിയ സംഭവം, വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ സംസാരം, എത്ര ഡയലോഗ് ഉണ്ടായിരുന്നു എന്റെ ഇടയ്ക്ക്, ചെറിയ ചെറിയ സാധനങ്ങൾ നടന്നു. നീ ഒന്ന് ആലോചിക്കണം, ആ ഒരു കാര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ കാര്യങ്ങൾ പോയി കാണുക, അല്ലെ എന്തൊക്കെ നടന്നു ഇവിടെ ഒന്ന് ആലോചിച്ചു. ബഹളം ബഹളവും അടിയും ബാത്റൂം കേസ് നിങ്ങളെ, നമ്മളെ പാവയുടെ സാധനമാണ് ഏറ്റവും ഷോക്കിങ്. കാരണം അന്ന് എല്ലാരും വന്ന് കേറിയതേ ഉള്ളൂ, നാലാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ടാസ്ക് മോർണിംഗ് തീർന്നു. അടുത്ത ദിവസം മോർണിംഗ് ആയിരുന്നു പേജ്, അതുവരെ നിമിഷം എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് കണ്ടതുണ്ടല്ലോ മനസ്സിലായി, സീസൺ 4 തുടങ്ങിയ ഒരു ബോംബായിട്ടാണ് തുടങ്ങി. കാരണം വെച്ചാ അന്ന് എടാ രാവിലെ ചായ ഇട്ടോണ്ടിരുന്നപ്പോഴേ നിമിഷം കാലായി, ഞാൻ പറഞ്ഞു തരൂ, ആദ്യം ഞാൻ മേടിച്ച് ഞാൻ തിരിച്ചു കൊടുത്തു. രണ്ടെന്ന് പറഞ്ഞപ്പോ വന്ന് കെട്ടിത്തന്നടാ, വെച്ച് നീ ഷാളൊക്കെ വെച്ച് കെട്ടിയെന്ന് വെച്ച് നീ കെട്ടിത്താന്ന് പറഞ്ഞ് കെട്ടി. ഞാൻ എന്നിട്ട് അനൗൺസ് ചെയ്ത് എന്റെ പാവ കെട്ടിയത് അവിടെ തുടങ്ങി. പിന്നെ വെടിക്കെട്ട്, പിന്നെ അടുത്തത് ഇവിടെയാണ്. ഇവിടെയാണ് ആക്ച്വലി റിയൽ വഴക്കുണ്ടാവുന്നത്. ഇവിടെ നിന്നപ്പം ചേച്ചിയും ലവളും കൂടെ സംസാരിച്ചു തുടങ്ങി. തുടങ്ങിയതിന് മുമ്പ് ഞാൻ ഇങ്ങനെ നടന്നു പോയിരുന്നു കേട്ടോ, ഇതെന്താ സംഭവം എന്നുള്ള എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ശ്രദ്ധിച്ചില്ല. ഇതിനകത്തപ്പോ ഇവിടെ എന്താണ് സംഭവം നമ്മൾ നോക്കത്തില്ലേ, അത് എല്ലാരും നിക്കുന്നു, നീ ഇവിടെ ഇരിക്കുന്നു ഞാൻ കണ്ട്, നീ ഒന്ന് ഇവിടെ ഇരിക്കണേ, ഇവരവിടെ നിക്കുന്നു നീ ഇവിടെ ഇരിക്കുന്നു. ഞാൻ അവിടെ നിന്നപ്പോഴേ ഉടനെ എന്തോ എന്നെ പറഞ്ഞാണ് ഞാൻ വെറുതെ നിന്നപ്പോ എനിക്ക് ദേഷ്യം. ഞാൻ ഇവിടെ ആണ് പെണ്ണുങ്ങൾ സംസാരിച്ച, അപ്പൊ ഞാൻ നോക്കും നീ അവിടെ ഫ്രണ്ട് ഇരിക്കുന്നേ, ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ ഫ്രണ്ട് ഇവിടെയും നിക്കുന്നു, ഞാൻ ചുമ്മാ അവിടെ നിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ അപ്പോഴാണ് ദേഷ്യപ്പെട്ടത്, അപ്പൊ ഞാനാണെന്ന് തോന്നല്ല, അത് എനിക്ക് ദേഷ്യം പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ ഒരു ഒരു ഗാർഡൻ ഏരിയയുടെ മിഡിൽ വന്ന് നിന്നിട്ടെ രണ്ടെണ്ണം കൂടെ സംസാരിക്കുന്ന തുടങ്ങുമ്പോഴത്തേക്ക് നടന്നു പോണ ആൾക്കാരുടെ അടുത്ത് നടന്നു പോകണ്ട, അല്ലെങ്കിൽ ഇത്രയും പേര് കണ്ടോണ്ട് ഫ്രണ്ട് ഇരിക്കുന്നു, ഞാൻ എന്നെ മാത്രം ചൊറിഞ്ഞിരിക്കുന്നു. ഞാൻ അകത്ത് എടാ അകത്ത് നീ അറിഞ്ഞില്ലല്ലേ, അകത്ത് വൻ പ്രശ്നമായിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞ് അകത്ത് വന്നപ്പം ലവട വെച്ച് ഭയങ്കര ബാളായി. നിങ്ങളാ ചെയ്തില്ലായിരുന്നു ഞാൻ ഈ കേസിൽ ഒറ്റപ്പെട്ടു പോയത്, നിങ്ങൾ ഇവിടെ ഈ ഉണ്ടായപ്പെല്ലാം കാണിച്ചില്ലായിരുന്നു ഞാൻ ഈ സാധനം കൊണ്ടുപോയി. നീ പാവനെ എവിടെയെങ്കിലൊക്കെ കൊണ്ടിരുന്നു, കാരണം ആൾക്കാര് ഈ സംഭവം ബിഗ് ബോസ് എന്തോ വലിയ സാധനം പറഞ്ഞിട്ടല്ലേ വന്നു. ഇപ്പോഴും എനിക്ക് സംഭവം ഇതുവരെ നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളു ബിഗ് ബോസ് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന്. അന്നെനിക്കറിയേ, അന്ന് ഞാനിങ്ങനെ ഒരു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ സീസൺ വരുന്നുണ്ടോ, 7 ദിവസം എനിക്ക് കിട്ടി. ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയാണ്, ബിഗ് ബോസ് സീസൺ 4 ആയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്, താല്പര്യം ഉണ്ടെ കോണ്ടാക്ട്. ഞാൻ ഇങ്ങനെ ഫോൺ നമ്പർ അയച്ചു കൊടുത്തു, അവര് വിളിച്ച് ആണല്ലേ. എനിക്ക് തോന്നുന്നു ഈ സീസണില് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങോട്ട് കയറി ചാരി പിടിച്ച് പറിച്ചു വാങ്ങി ഞാൻ മാത്രമേ കാണുള്ളൂ. എന്നെ വിളിച്ചൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് കയറി കഷ്ടപ്പെട്ട് എനിക്കിവിടെ സാറ്.